അപ്പോൾ ഞാനിന്നൊരു യാത്രയിലാണ്. കുറേ കാലക്ക് ശേഷം നാട്ടിൽ വന്നതാണ്. ഞാൻ കുറച്ച് കാലമായി നാട്ടിലൊന്നും അങ്ങനെ ഫങ്ഷൻസ് ഫെസ്റ്റിവൽ അങ്ങനൊന്നും അറ്റൻഡ് ചെയ്യായിട്ട്. അപ്പോൾ ഞാനിന്ന് എൻ്റെ കസിൻ്റെ മാരേജ് ആയിരുന്നു. അപ്പോൾ മാരേജ് പോയപ്പോൾ അവിടുന്ന് എൻ്റെ ഒരു സബ്സ്ക്രൈബർ എന്നെ മെയിൽ ചെയ്ത് ഇന്ന് സസിഹിത്തിലുള്ള ഒരു ഇവൻ്റ് ഉണ്ട്, നിങ്ങൾ പോയി നോക്കുകയെന്ന്. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ കസിനെ വിളിച്ച് ചോദിച്ച്, അവരും ഫ്രീ ആയിരുന്നു. ഈ സ്ഥലം എനിക്കത്ര പരിചയമില്ല. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 2 കിലോമീറ്ററേ ഉള്ളൂ, പക്ഷേ ഈ സ്ഥലം എനിക്കത്ര പരിചയമില്ല. ഈ സ്ഥലം പറയുന്നത് കടലും പുഴയും രണ്ടും ഒരു സ്ഥലത്തിലുള്ളതാണ്. ഇവിടെ ഒരു ബീച്ചും ഉണ്ട്. അത് ഞാൻ നെക്സ്റ്റ് എന്തായാലും മാംഗ്ലൂർ നിന്ന് വരുന്ന മുമ്പ് പോയിട്ട് ഇടുന്നതായിരിക്കും. കടലും പുഴയും കൂടി ഒരുമിച്ചാവുന്ന ഒരു പോയിൻ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് റിവർ ഫെസ്റ്റിവലാണ്, ബീച്ച് ഫെസ്റ്റിവൽ അല്ല. മാംഗ്ലൂർ പറയുമ്പോൾ ബീച്ച്, ബീച്ച് ഫെസ്റ്റിവൽ ഇങ്ങനെയൊക്കെയുള്ളൊരു സ്ഥലമാണല്ലോ. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഇവിടെ ഞങ്ങൾ വീടിൻ്റെ അടുത്ത് സസിഹിത്ലു മുക്ക എന്ന് പറയും, ആ സ്ഥലത്തെ റിവർ ഫെസ്റ്റിവൽ ആണെന്നൊക്കെ പറഞ്ഞ് കേട്ട് അതായിട്ട് വരികയാണ് ഈ സ്ഥലത്തേക്ക്. എന്താ എങ്ങനെയെന്നൊന്നും അറിയില്ല. കുട്ടികൾ കുറച്ച് കളിക്കുന്ന സാധനമൊക്കെ കാണാം, വേറെ ഒന്നും കാണില്ല. കാർ പാർക്ക് ചെയ്ത് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് കുറച്ചൊന്ന് നടക്കണം. കാർ പാർക്ക് പോയിന്റ് വേറെയാണ്. ആ പിന്നെ മക്കളും ഉണ്ടായിരുന്നു, ഒരാൾ ഉറങ്ങിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയി തുടങ്ങി. നമുക്ക് ഇങ്ങനെ ഫെസ്റ്റിവൽ ഇതുവരെ വന്നിട്ട് വരെ വലിയ ഐഡിയ ഒന്നുമില്ല, ഇവിടെ എന്താണെന്നും അറിയില്ല. പിന്നെ എൻ്റെ ഹസ്ബൻഡും കസിൻ്റെ ഹസ്ബൻഡും രണ്ടുപേരും മലയാളികളാണ്. ഈ സ്ഥലത്തിനെ പറ്റി യാതൊരു ഐഡിയ അവർക്കില്ല. പിന്നെ മമ്മീനെ കൂട്ടി, ഞങ്ങൾ ലോക്കൽ ലാംഗ്വേജ് അറിയുന്ന ഒരാൾ മമ്മിയാണ്. ഞങ്ങൾക്കങ്ങനെ എനിക്ക് തുള്ളൊക്കെ അറിയാം, എന്നാലും ചെറിയ ടച്ച് വിട്ടതിൻ്റെ ഒക്കെ ഉണ്ട്. എന്നാലും മമ്മീനെ കൂട്ടി ഇവിടെ വരുമ്പോൾ തന്നെ ഫ്രണ്ടിൽ ഞങ്ങൾക്ക് നല്ല ഫുഡ് ഫെസ്റ്റിവലാണ്. അതായത് എല്ലാ മാംഗ്ലൂരിൽ ഫിഷ് അങ്ങനെയുള്ള ഫിഷ് ഫ്രൈ, അങ്ങനെ ചെറുമുറി അങ്ങനെയുള്ളതും ഉണ്ട്. എല്ലാവിധ സാധനങ്ങളുണ്ട്. മെയിൻലി ഉള്ളത് നന്ദിനി പറഞ്ഞാൽ മിൽമ, അങ്ങനെ ഒരു ഞങ്ങളെ കോർപ്പറേഷൻ, മിൽക്ക് കോർപ്പറേഷനാണ്. അവരെല്ലാവിധ ഐറ്റംസും സ്റ്റോൾസും അങ്ങനെയാണ് മെയിൻലി ആയിട്ടുണ്ടായത്. അതുപോലെ ബാക്കി എല്ലാ രീതിയിലുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്കുള്ള എല്ലാ, കുട്ടികളെ അട്രാക്റ്റ് ചെയ്യാനുള്ള സകലത അവിടെ ഉണ്ടായിരുന്നു. പറഞ്ഞാലൊരു ഞങ്ങൾ നാട്ടിൽ ജാത്ര പറയും, പൂരപ്പറമ്പു എന്നായിരിക്കും മലയാളത്തിൽ പറയുന്നത്. അത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ എങ്ങനെയാണെന്ന്. പക്ഷേ ഞങ്ങൾ ജാത്രയെന്ന് പറയും. ആ ജാത്രക്കും ഞാൻ പോയിട്ടില്ല. പിന്നെ ഇവിടെ റിവർ സൈഡിലേക്ക് വന്ന ഞങ്ങൾ, അതായത് പുഴ സൈഡിൽ. ഇത് ഈ സൈഡിലുള്ളൊരു പുഴയായിരുന്നു. പക്ഷേ അവിടെ നിങ്ങൾക്ക് കാണാം ഒരു ബ്രിഡ്ജ്. ബ്രിഡ്ജിൻ്റെ അപ്പുറത്തായിരുന്നു സത്യത്തിൽ അവിടെ മത്സരങ്ങൾ നടക്കുകയായിരുന്നു. അതായത് ധോണി പറയും കന്നഡയിൽ ബോട്ടിന്, വലിയ ബോട്ടല്ല സാധാ ബോട്ട്, അതിൽ പല രീതിയിലുള്ള മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കത് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. സെബിയും കുട്ടിയും മുന്നിൽ നടന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു നിലപാടിലായിരുന്നു ഞാൻ. ഞങ്ങൾ 2 ഡിവൈഡായിപ്പോയി. അപ്പോൾ ഷൂട്ട് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. പക്ഷേ ഞാൻ കണ്ട് നല്ലോണം കമൻ്ററി, നല്ല സൂപ്പർ കമൻ്ററി ആയിരുന്നു. അതായത് ഞങ്ങൾ നാട്ടിൽ വരുമ്പോൾ ഞങ്ങൾക്കൊരു ഫീലിങ്സ് ഉണ്ടാവുമല്ലോ, നല്ല നാടൻ ശൈലിയിൽ തുളുരും കന്നഡയിലും നല്ല സൂപ്പറായ കമൻ്ററിയും. സത്യം പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തു. സെബിയാണെങ്കിലും എൻ്റെ കസിൻസ് ആണെങ്കിലും എല്ലാവരും എൻജോയ് ചെയ്തു. എന്താ പറയുക, ഒരു മോൾസ്ക്ക് പോവുക അങ്ങനെയൊന്നുമല്ല. ഇത് നല്ല കാറ്റുമായിരുന്നു. ഈവനിങ് ഒരു 5 o'clock ഒക്കെ ആയിരുന്നു ഞങ്ങൾ എത്തുമ്പോൾ. എന്നാലും നല്ലൊരു അറ്റ്മോസ്ഫിയറും ആയിരുന്നു. ക്രൗഡ് ഉണ്ടെങ്കിലും എന്താ പറയുക, സഹിക്കാൻ പറ്റാത്തതൊന്നും ഇല്ല. ഞങ്ങൾ പോകുമ്പോഴൊക്കെ തുടങ്ങിയേ ഉള്ളൂ. പിന്നെ ഗസ്റ്റ് വരൽ അങ്ങനൊന്നും ഇല്ലായിരുന്നു. ഈവനിങ് അതായത് നൈറ്റ് ആകുമ്പോഴായിരിക്കും വരണത്. ഇത് 2 ദിവസത്തെ പരിപാടിയായിരുന്നു. അതായത് സാറ്റർഡേ ആൻഡ് സൺഡേ ആയിരുന്നു. സാറ്റർഡേ ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ അന്ന് തന്നെ അറിഞ്ഞത്. അതുപോലെ ഒരുപാട് ആൾക്കാർ പട്ടം, അതായത് കൈട്ട് അവിടെ സെയിലെയിനും ഉണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ അത് ഓട്ടിക്കുകയായിരുന്നു. അതിനെന്താ പറയുക, എങ്ങനെയാണ് മലയാളത്തിൽ പറയുക എനിക്കറിയില്ല. ഒരുപാട് പട്ടങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ശേഷം ഞങ്ങൾ അവിടെ നിന്ന് സംഭാരം, കന്നഡയിൽ മജ്ജിക പറയും, സംഭാരം കടിച്ചു. ഇവിടെ മിൽമ അത് നന്ദിനി ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. നല്ല കോൾഡായിട്ട് ഞങ്ങളെല്ലാവരും കുടിച്ചു. പിന്നെ അത് കുടിച്ച ശേഷമാണ് ഞാൻ സെബി വന്നു. ഞങ്ങൾ മുകളിലൊക്കെ പോയിട്ട് കണ്ടൊക്കെ വന്ന് മത്സരങ്ങളൊക്കെ, പല ടൈപ്പ് ബോട്ട് റേസ്. ബട്ട് സെബി ഇവിടെ കുട്ടിനെ പിടിച്ചിരിക്കലായിരുന്നു, അങ്ങനെ അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഒരുപാട്
കോൺ, കുൽഫി, പൊട്ടാറ്റോ, അങ്ങനെ ഒരുപാട് ഫുഡ് ഫെസ്റ്റിവലാണ്. എന്നാൽ ഒരേ സ്റ്റോളുണ്ടായിരുന്നു, ഇഷ്ടംപോലെ സ്റ്റോൾ, റീസണബിൾ പ്രൈസാണ്. ഓക്കെ, കമ്പയർ ടു ഔട്ട്സൈഡ് റീസണബിൾ പ്രൈസാണ്. ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഫെസ്റ്റിവലിലൊക്കെ നമുക്ക് ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. അങ്ങനെ വലിയ എക്സ്പെൻസീവ് ഒന്നും അല്ലായിരുന്നു. ഈ പൊട്ടാറ്റോക്കൊക്കെ ഔട്ട്സൈഡ് 80 ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. ഞാൻ ഇവിടെ നാട്ടിൽ ഈ പൊട്ടാറ്റോ കഴിച്ചിട്ടില്ല, എൻ്റെ കസിൻ പറഞ്ഞു. ബട്ട് ഇവിടെ 50 ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും എൻട്രൻസ് ഫീസോ അങ്ങനൊന്നും ഇല്ലായിരുന്നു, ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരുന്നു. ഫ്രീ ഓഫ് കോസ്റ്റൊക്കെ എന്ത് വെച്ചിട്ടും നല്ലൊരു ഫെസ്റ്റിവലായിരുന്നു. അതിനുശേഷം എന്താണ്, റിംഗ് എറിയൽ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അത് എനിക്കൊന്നും കാണാൻ പറ്റിയില്ല. സെബി പിന്നെ പോയിട്ട് നിന്ന്, സെബിൻ്റെ കാലം ഹൈറ്റല്ല ആളല്ലേ, പോയി നിന്ന് ഉള്ളിൽ കയറി. പിന്നെ ഞങ്ങൾ ലേഡീസ് ആകുമ്പോൾ പിന്നെ ആണുങ്ങളുടെ കൂടി അങ്ങനെ കയറാൻ പറ്റില്ലല്ലോ. അപ്പോൾ സെബി കാണുകയും ചെയ്തു, പിന്നെ മോനും സെബിയും കൂടി ക്യാപ്ചറൊക്കെ ചെയ്തു. ബോളിഡയിൽ എന്തൊക്കെയോ പരിപാടികളുണ്ടായിരുന്നു, അവരതൊക്കെ കണ്ടു. എന്തായാലും നാട്ടിൽ വന്ന ശേഷം ഒരുപാട് യാത്രകളൊക്കെ ഞാൻ പോയി. ബട്ട് വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് എനിക്ക് പറയാൻ പറ്റി. കാരണം സിമ്പിളാണ്, എന്നാലും ഒരുപാട് എൻജോയ് ചെയ്ത് ഒരുപാട് റിലാക്സായി. പിന്നെ കുട്ടികളും അങ്ങനെയാണ് ഇവിടെ. പിന്നെ കുട്ടികൾക്ക് ഉള്ളതും ഞങ്ങൾക്കുള്ളതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാനൊന്ന് പറയട്ടെ, ഇതിലൊന്നും ഇരിക്കാൻ പേടിയാണ്. ഞാൻ ഒന്നിൽ ഇരുന്ന് അപ്പോഴാണ് എനിക്ക് ഓർത്തത് സേഫ്റ്റി തീരെ ഇല്ല, എന്തായാലും ലോക്ക് പൊട്ടിയാൽ ഒന്നും പറയാനുണ്ടാവില്ല, ഞങ്ങൾ പോവും. ഞാനൊന്നിൽ ഇരുന്ന് ആകെ ടെൻഷൻ അടിച്ചു. ഇനി ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും ഒന്നിലും ഞാൻ ഇരിക്കില്ല എന്ന് തീരുമാനം എടുത്ത് അടുത്ത കാണുമ്പോൾ ഇരിക്കുമായിരിക്കും. പക്ഷേ ഇവിടുന്ന് എനിക്ക് വോയിസ് ഓവർ കൊടുക്കാതെ അവിടുന്ന് ലൈവായിട്ട് സിംഗ് സൗണ്ട് ചെയ്യാനായിരുന്നു ആഗ്രഹം. ഈ അപ്പോഴാണ് നിങ്ങൾക്ക് ഒരു റിയാലിറ്റി തോന്നുക. പക്ഷേ അവിടുന്ന് നല്ല വോയിസ് ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു വെള്ളം കെട്ടി വെച്ച് കാണേണ്ട ഒരു ആർട്ടിഫിഷ്യൽ ഫൗണ്ട് ഉണ്ടായിരുന്നു. അതുപോലെ കയ്യിൽ തന്നെ, ഇതിൽ പെട്രോളും ഡീസലൊന്നും ഇല്ല, ജസ്റ്റ് ഒന്ന് കയ്യിൽ തന്നെ തിരിച്ച് കണ്ടുള്ളൊരു ബോട്ട്. കുട്ടികൾ മോൻ നല്ല എൻജോയ് ചെയ്ത്, ഇതിന് 50 അങ്ങനെ എന്തോ ആണ്, മോൻ നല്ല എൻജോയ് ചെയ്ത്. കുറേ കുട്ടികളും, ഇവൻ്റെ ഏജ് കുറച്ച് ആ വ്യത്യാസമുള്ളൂ അവൻ്റെ ഏജിലുള്ളതുമാണ്. പക്ഷേ ബാക്കിയുള്ളവർ പറയുന്നതൊന്നും ഇവനക്ക് മനസ്സിലാവില്ല, അവരൊക്കെ ലോക്കൽ ലാംഗ്വേജിലാണ് പറയുന്നത്. പക്ഷേ ഇവനക്കതൊന്നും വിഷയമില്ല, ഇവൻ നല്ല എൻജോയ് ചെയ്തു. ഞങ്ങൾ അവനെ ബീച്ചിൽ പോവാന്ന് പറഞ്ഞ് കൊണ്ടുപോയത്, അത് കാരണം ആക്ച്വലി ഞങ്ങൾക്ക് ഇത് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഞങ്ങൾ ബീച്ചിൽ കുളിക്കാമെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്. പക്ഷേ അതിൻ്റെ വിഷമത്തിലായിരുന്നു അവന്, ഫുള്ള് ബീച്ചിൽ കയറിയില്ല പറഞ്ഞ്. ഇത് കണ്ടപ്പോൾ ഒന്ന് ഹാപ്പിയായി. ഈ പ്രാവശ്യം സെബിക്ക് ഇവിടെ വന്നിട്ട് ഞങ്ങൾ കുറച്ച് നിന്ന്, ഞങ്ങൾ കുറച്ച് നിൽക്കേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മാംഗ്ലൂരിൽ. പിന്നെ എൻ്റെ 3 കസിൻസിൻ്റെ മാരേജാണ് അടുപ്പിച്ചിട്ട്, അപ്പോൾ പിന്നെ വന്ന് പോയില്ല, അവർ 15 നിൽക്കാനാണ് വന്നത്. ബട്ട് എൻ്റെ കസിൻ്റെ ഹസ്ബൻഡ് മലയാളി ആയതുകൊണ്ട് അവർക്ക്, അവർ ഫ്രണ്ട്സാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിക്ക് എല്ലാത്തിനും ഒരു കമ്പനിയായി, ഇല്ലെങ്കിൽ ബോറടിക്കൂല. ഞാൻ നാട്ടിലൊക്കെ വന്നാൽ മാക്സിമം 2 നിൽക്കുക. അപ്പോൾ ഈ പ്രാവശ്യം കൂടുതൽ നിന്നപ്പോഴും സെബി ബോറടിച്ചില്ല. പിന്നെ മോന് ഇരുന്ന് കഴിയുമ്പോൾ ഞങ്ങളൊരു സാധനത്തിൽ ഇരിക്കാൻ വന്ന്. നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു തുടക്കം, അവസാനം ആകുമ്പോൾ കണ്ണൊന്നും കാണാതായിരുന്നുള്ളൂ. ഭയങ്കര സ്പീഡുള്ളൊരു സാധനമാണ്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ലോക്ക് പൊട്ടിയാൽ പണി പോകുള്ളൂന്ന്. അതിലൊന്ന് ഇവിടെ ഇരിക്കാൻ ശ്രമിക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരു സേഫ്റ്റിയും ഇല്ല, ജസ്റ്റ് ഒരു അവർ ലോക്ക് ചെയ്യും. എന്തെങ്കിലും ഞങ്ങൾ കഷ്ടകാലത്തിന് എന്തെങ്കിലും ആയാൽ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല. പക്ഷേ അപ്പുറത്തുള്ള ബോയ്സൊക്കെ നല്ല എൻജോയ് ചെയ്യായിരുന്നു. അവർ ഭയങ്കര പാട്ടിന്, ഭയങ്കര പാട്ടായിരുന്നു. അതുപോലെ അവർ ഡാൻസ് ചെയ്തതിന് ബ്രേക്ക് ഡാൻസിന് എന്തോ പേരാണ്. അവർ നല്ല ഡാൻസ് ചെയ്യായിരുന്നു. ഒരു 2-3 സെറ്റിലുള്ള ബോയ്സ് ബാച്ചിലേഴ്സ് ആകും, ഭയങ്കര എൻജോയ് ചെയ്യായിരുന്നു. ഞങ്ങൾ കണ്ണ് തുറക്കാൻ പറ്റാതായി ഒരു 1-2 കഴിയുമ്പോൾ.
തലക്കറി നല്ല തലക്കറക്കായിരുന്നു എനിക്കും കസിൻസും ആണുങ്ങൾ പിന്നെയും പിടിച്ചിരുന്നു നമുക്ക് തീരെ പറ്റാതായി മമ്മീൻ്റെ അടുത്ത് കുട്ടികളെ വേറെ സ്ഥലത്ത് ആക്കിയിട്ട് ഞങ്ങൾ കയറിയതാണ് കുട്ടികളൊന്നും ഇതിൽ കയറ്റാൻ പറ്റൂല ഇതിലൊന്നും ഞങ്ങൾ കയറില്ല എനിക്ക് ഈ സാധനം പണ്ടേ പേടിയാണ് അതുകൊണ്ട് ഇതിലൊന്നും ഞങ്ങൾ കയറിയില്ല അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ വരുമ്പോൾ ഭയങ്കര ശിങ്കാരിമേളായിരുന്നു എനിക്ക് ശിങ്കാരിമേള കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് നല്ല രസത്തിലൊരു മുട്ടും അങ്ങനെ ഞാനത് റെക്കോർഡ് ചെയ്യുകയും ചെയ്തു ഇങ്ങനെ ഇരുന്ന് കുറേ നേരം ഇരുന്ന് ഷൂട്ട് ചെയ്ത് കണ്ട് പിന്നെ ഇവിടെ വരുമ്പോൾ ഫുഡ് ഫെസ്റ്റിവൽ സൈഡ് തന്നെയാണത് അവിടെ ഫുള്ള് എല്ലാ വിഭവങ്ങളൊക്കെ ഈ നൈറ്റായി തുടങ്ങി ആൾക്കാരൊക്കെ കൂടുതൽ വന്നു തുടങ്ങി അപ്പോൾ ഫുഡൊക്കെ അവർ വെച്ച് തുടങ്ങി അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഫയർ വർക്ക്സ് തുടങ്ങി ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ലായിരുന്നു ഇവിടെ ഫയർ വർക്ക്സ് ഉണ്ടാവുമെന്ന് ഞങ്ങൾ നാട്ടിലൊക്കെ അങ്ങനെ ഫയർ വർക്ക്സ് കുറവാണ് ഇപ്പോൾ നാട്ടിലൊക്കെ കേരളത്തിൽ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എന്തിനും ഫയർ വർക്ക്സ് ഉണ്ടാവുമെന്ന് ഞങ്ങൾ നാട്ടിലങ്ങനെ ഫയർ വർക്ക്സ് കുറവാണ് എനിക്കറിയില്ല എന്തുകൊണ്ടാണെന്ന് നാട്ടിൽ അമ്പലത്തിലൊക്കെ എന്താ പരിപാടി ഉണ്ടാകുമ്പോൾ ഫയർ വർക്ക്സ് കുറവാണ് അത് ലിമിറ്റേഷൻസ് ഉണ്ടാകും അതുകൊണ്ടാണ് എന്തായാലും അത്യാവശ്യം ഒരു 4-5 മിനിറ്റ്സ് നല്ലോണം ഫയർ വർക്ക്സ് ഉണ്ടായി കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പിയായി ഞാൻ പറഞ്ഞില്ലേ ഫ്രീ ഓഫ് കോസ്റ്റിന് എന്തായാലും നല്ലൊരു അടിപൊളി പരിപാടിയായിരുന്നു ആദ്യത്തെ ശിങ്കാരിമേളം കുറച്ച് കിട്ടിയുള്ളൂ അപ്പോൾ നെക്സ്റ്റ് ബാച്ച് വന്നപ്പോൾ ഞാൻ വീണ്ടും വേറെ ടൈപ്പായിരുന്നു ഇത് ശിങ്കാരിമേളം വേറെ വേറെ ടൈപ്പ് ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ പക്ഷേ അത് വേറെ ആൾക്കാരായിരുന്നു ഇത് വേറെ ആൾക്കാരാണ് രണ്ട് ടൈപ്പുള്ള മുട്ടാണ് അത്ര എനിക്ക് മനസ്സിലായി ഇതൊക്കെ കഴിയുമ്പോൾ തന്നെ ഒരു 7:30 ഒക്കെ കഴിഞ്ഞ് 8:00 അവറൊക്കെ തുടങ്ങി അപ്പോൾ പിന്നെ ഞങ്ങൾ നേരത്തെ തന്നെ വീട്ടിൽ പോകണം വെച്ച് വീട്ടിൽ ഒരു ദൂരമൊന്നുമില്ല എന്നാലും നേരത്തെ തന്നെ വീട്ടിൽ പോകാമെന്ന് വെച്ച് ഇറങ്ങി തുടങ്ങി ഇനി ഇവിടെയും കുറേ VIPs മിനിസ്റ്റേഴ്സൊക്കെ വരാനുണ്ട് പിന്നെ ഒരുപാട് ഡാൻസും കാര്യങ്ങൾസൊക്കെ ഉണ്ട് പക്ഷേ അത് ഒരുപാട് സമയമാവും മേ ബി മിഡ്നൈറ്റൊക്കെ ആവും അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ലേറ്റാവും വെച്ചിട്ട് കുട്ടികളൊക്കെ ഉറങ്ങാനൊക്കെ തുടങ്ങി അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങനെ ഇറങ്ങിയൊക്കെ തുടങ്ങി അപ്പോൾ അടുത്ത ബ്ലോഗായിട്ട് വരുന്നത്